ഞങ്ങളിന്ന് വീടിനടുത്തുള്ള ബീച്ചിൽ വന്നതാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പൊഴിയൂർ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേരത്തുള്ള ബീച്ചാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് നെയ്യാർ നദി ഇവിടെ വന്നിട്ടാണ് കടലുമായിട്ട് ചേരുന്നത്. അപ്പോൾ അവിടെ ഒരു പൊഴിയുണ്ട്, അല്ലെങ്കിൽ അഴിമുഖം എന്ന് പറയും. അതെനിക്ക് പിന്നീട് കിട്ടിയ വീടാണ് ഈ അഴിമുഖം. അപ്പോൾ ഈ അഴിമുഖത്തിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന സൈഡ് അത് പൊഴിയൂരാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പൂവാറാണ്. അപ്പോൾ ഈ പൂവാർ ബീച്ചിനെ കുറിച്ചും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഞങ്ങൾ ഈ പൊഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ നദി ക്രോസ് ചെയ്യുന്ന സ്ഥലം അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന്, അതായത് പൊഴിയൂർ സൈഡിൽ നടന്ന് പൂവാർ സൈഡിൽ പോകാൻ പറ്റുമോ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന്. നമ്മളിപ്പോൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഈ പൊഴിയൂർ ബീച്ചിൽ നിന്ന് പൂവാർ ബീച്ചിലേക്ക് ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ പൊഴി അടഞ്ഞു കിടന്നാൽ നമുക്ക് ജസ്റ്റ് അതങ്ങ് ക്രോസ് ചെയ്ത് പോയാൽ മതി. ആ മണലിൽ കൂടെ നദി ഒഴുകുന്ന സ്ഥലം അടഞ്ഞു കിടക്കും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുറേ കാര്യങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പൊഴിയൂർ സൈഡിലൊരു പിയാത്തയുണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊറോണയുടെ റെസ്ട്രിക്ഷനൊക്കെ പോയിട്ട് ബോട്ടിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ, അതായത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഫ്ലോട്ടിംഗ് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഓപ്പണാണ്. നമ്മളിവിടെ ഇപ്പൊ സ്ഥിരം മരം എനിക്ക് ഇഷ്ടമായി. ഇവിടെ ഞാൻ സ്ഥിരം പല സൈസുള്ള ഞണ്ടുകളെ കാണുന്നുണ്ട്. ഞാൻ വൈകുന്നേരം ഇവര് ഇറങ്ങും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ സ്ഥലം, ഭയങ്കര രസമാണ്. വൈകുന്നേരം ഒക്കെ വരുമ്പോ എനിക്ക് നല്ല ഇഷ്ടമാണ്. സൂപ്പർ സൺസെറ്റ് കിട്ടും ചില ദിവസം. ഇവിടെ ഒരു ഹാർബർ ഇല്ല, അത് കാരണം പരമ്പരാഗതമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരിങ്ങനെ വല വലിച്ച് കരയൊക്കെ ഇരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞൊരു ദിവസം വരണം മോനെയായിട്ട്. രാവിലെ വന്നാലേ അത് കാണാൻ പറ്റും. ഒരു 7 മണി സമയം തൊട്ട് ഒരു 10:30-11 മണി വരെയൊക്കെ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞൊരു ദിവസം വരും. അപ്പോൾ അന്ന് കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്ന് ഈ പറഞ്ഞില്ലേ പൊഴി ആ സ്ഥലത്തെത്തി. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് സംഭവം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ മഴക്കാലമാണ്, നല്ല കലങ്ങിയ വെള്ളമാണ്. പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്നത്, നല്ല ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോഴും കടലിലോട്ട് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഞാൻ ആ കാഴ്ചയൊന്ന് കാണിച്ചു തരാം. കാണാൻ വരുന്നുണ്ടോ, നെയ്യാർ ഒഴുകി വരുന്നുണ്ടോ? ഒഴുകി വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു എന്താ കർവ് ഉണ്ടാക്കുന്നുണ്ട് ആ ശക്തമായ ആയതിൽ. എന്നിട്ട് പിന്നെ വീണ്ടും ഈ സൈഡിൽ കൂടെ ഒഴുകിയിട്ട് കണ്ടോ കടലിലോട്ട് പോയി ചേരുന്നു. ഇപ്പോൾ ഡേഞ്ചറാണ് സത്യം പറഞ്ഞാൽ. കണ്ടോ എൻ്റെ മുന്നിലൊരു മണൽത്തിട്ടുണ്ട്, അത് ഇടിഞ്ഞു കഴിഞ്ഞാണ് സാധാരണ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന മണൽത്തിട്ട് ഇടിഞ്ഞ ആൾക്കാർ വെള്ളത്തിൽ വീഴുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നടക്കുന്നില്ല, എന്താ വെള്ളം ഇങ്ങനെ കടലിലോട്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി മിക്കവാറും സൺസെറ്റ് ഉണ്ടാകാനാണ് സാധ്യത, കാരണം ക്ലൗഡ്സ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇങ്ങനെ വലിയ സൺസെറ്റ് ഒക്കെ പ്രതീക്ഷിച്ച് വരും. വരുന്ന ദിവസങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, മേഘങ്ങൾ വന്ന് മൂടും. ഇപ്പോൾ ഉണ്ട് എൻ്റെ തൊട്ട് മുന്നിലാണ് മണൽത്തിട്ട. അതുപോലെ ഞാൻ അല്പ ദൂരെ നിന്നൊരു കാഴ്ച കാണിച്ചു തരാം. മണൽത്തിട്ട ഇങ്ങനെ ഇടിഞ്ഞിരിപ്പുണ്ട്, ആ ഒരു എന്താ പറയുക വര വീണിരിപ്പുണ്ട്. എപ്പോൾ ആണോ അത് ഇടിഞ്ഞ് വീഴുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാമറ മുന്നിലോട്ട് നീക്കി നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇടിഞ്ഞു വീഴുന്ന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ വെള്ളവും കടലിലോട്ട് കൊണ്ടുപോകും. എന്നാൽ ഒരു ജസ്റ്റ് ഒരു ട്രൈ ആണ്, നോക്കട്ടെ അത് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഓക്കെ, അതാ ദേ ഞാൻ ക്യാമറ മാറ്റിയത്, അത് ഇടിഞ്ഞ് വീണ് കണ്ടോ, ഇടിഞ്ഞ് വീണ് ആ വെള്ളത്തിലോട്ട് അത് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് പെട്ടെന്ന് ഈ മണൽത്തിട്ടുകൾ ഇടിഞ്ഞ് വീഴും. ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പറ്റുന്നത് നമ്മൾ നേരെ അങ്ങ് വെള്ളത്തിൽ ഒഴുകിപ്പോകും, കാരണം നമുക്ക് പരിചയമില്ല. പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നീന്തിയൊക്കെ കയറും. ഞാൻ കാണിച്ചിരുന്നത് അങ്ങോട്ട് ഉണ്ടോ വെള്ളത്തിൽ ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൾക്കാർ റിവർ ക്രോസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരാണ്, അത് നമുക്കത് പറ്റില്ല. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ നീന്തി ആ ഒരു സൈഡിൽ കൂടെ ഒന്ന് അക്കരെ കയറി പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അതും കൂടെ കാണാം. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് മുന്നിൽ ആ നദി ഒഴുകി വരുന്ന സ്ഥലത്ത്.
കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ കുറച്ച് ബോട്ടുകൾ ഉണ്ട് ആ സൈഡിലേക്ക്. അപ്പൊ ഒരു ദിവസം രാവിലെ വരണം. ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ചിലപ്പോ ഇനിയും പോണം. എനിക്ക് ബോട്ടിങ് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും ഞാൻ വീണ്ടും ബോട്ടിങ്ങിന് വരും. ഇവിടെ ഈ ബീച്ചിന്റെ കരയിലുള്ള കുറെ കുഞ്ഞു കിളികളാണ്. അവരിങ്ങനെ തിര വരുമ്പോൾ ഉണ്ടോ ഉയർന്നു പറക്കുന്നുണ്ടോ കുഞ്ഞു കിളികളോ. അപ്പൊ അവര് ആ തിര പോയതിനു ശേഷം അവിടെ തറയിൽ ഇറങ്ങിയിരിക്കും. ഇറങ്ങിയിരുന്നിട്ട് എന്തൊക്കെയോ കുത്തി പറക്കുന്നത്. ഇപ്പൊ അങ്ങ് പറന്ന് ദൂരെ പോയി. അത് ഞാൻ അടുത്ത് വന്നതില്ല, അവണതോ അങ്ങ് ദൂരെ പോയി, അങ്ങ് പോയി ലാൻഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, മുന്നിലായിട്ടുണ്ടോ ദൂരെ രണ്ടാൾക്കാർ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട്. അത് വള്ളമല്ല, കട്ടമരം എന്ന് പറയും. ഈ തടികൾ, അതായത് പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ഇങ്ങനെ കൂട്ടിക്കെട്ടി അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവരിങ്ങനെ അതേ തുഴഞ്ഞ് ആ സൂര്യൻ നിൽക്കുന്നതിൻ്റെ ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ അവരിങ്ങനെ വല കൊണ്ടിട്ടിട്ട് ഇവരാ കരയിലോട്ട് വരും. എൻ്റെ എൻഡുമായിട്ട്, അതായത് ഒരു കയറുണ്ട്, അതുമായിട്ട് ഇങ്ങനെ കരയിലോട്ട് വരും. പിന്നെ കരയിൽ നിന്നിട്ടാണ് ഇതൊക്കെ വലിച്ചു കയറ്റുന്നത്. അവർ കൃത്യമായിട്ട് ഇതുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നില്ല വെള്ളത്തിൽ കറക്റ്റായിട്ട്. ആ പോർഷൻ അതാ ഇപ്പോൾ അതാ ക്രോസ് ചെയ്യുന്നു. ശരിക്കും അവരെ സമ്മതിക്കണം കേട്ടോ. നല്ല തിരയുണ്ട്, നല്ല കാറ്റുണ്ട്, പക്ഷേ അതിനെയൊക്കെ എന്താ പറയുക, പ്രതിരോധിച്ച് അവരിങ്ങനെ പോകുന്നത് അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. വളരെ ഹാർഡായിട്ടുള്ളൊരു വർക്കാണ് അവരുടേത്. മുമ്പൊന്നും എനിക്ക് ബീച്ച് തീരെ ഇഷ്ടമുള്ളൊരു സംഭവമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം മലകളും അങ്ങനെ നദികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈയിടെ ആയിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എൻ്റെ കാലിൽ കൂടെ ഇങ്ങനെ വെള്ളം കയറി പുറകിലോട്ട് പോകുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. നല്ല ശക്തമാണ് തരയൊക്കെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ അല്ല, അതായത് ഇരിക്കുന്നില്ലേ എൻ്റെ വാവ, ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു എന്താ പറയുക, പ്രധാനമായ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബീച്ച്. കാരണം ഞങ്ങൾ എന്താ പറയുക, വൈകുന്നേരം ബീച്ചിലോട്ട് മിക്ക ദിവസവും വരും, വന്നിവിടെ ഇരിക്കും, സൺസെറ്റ് കാണും. സൺസെറ്റ് കഴിഞ്ഞാൽ പിന്നെയും കുറേ സമയം അവിടെ ഒരു പാറയുണ്ട്, ഞാൻ ആ ഒരു പൂവാർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പൂവാർ സൈഡായിരുന്നു, ഇപ്പോൾ പൊഴി മാറി ഒഴുകുന്ന പറഞ്ഞാൽ അതിപ്പോൾ പൊഴിയൂർ സൈഡാണ്. അപ്പോൾ നമ്മൾ ആ കുരിശു വെച്ചിരിക്കുന്ന ആ പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കും. കുറേ സമയം അങ്ങനെ ഇരിക്കും. ശരിക്കും രാത്രി ആയതിനു ശേഷമാണ് തിരികെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ബീച്ചാണ്. ഞങ്ങൾ മിക്കവാറും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ വൈകുന്നേരം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ, അതായത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരി ജില്ലയാണ്, അവിടുത്തെ കൊല്ലംകോട് ബീച്ചാണ് നെക്സ്റ്റ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇനിയും ബീച്ചിലോട്ടൊക്കെ വരും. അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് എഴുതണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ബാച്ചി, ബൈ ബൈ പറ. ഓക്കെ എന്നാൽ.